നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സയ്യിദ് അക്തർ മിർസയുടെ കലാജീവിതത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പേരാണ് സയ്യിദ് മിർസ ദ ലെഫ്റ്റിസ്റ്റ് സൂഫി. ഈ തലക്കെട്ട് തന്നെ പറയുന്നുണ്ട് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ചെയർമാനെ കുറിച്ച്. സാധാരണക്കാരായ മനുഷ്യർ നടീനടന്മാരാകുന്നത് ഇന്ന് വാണിജ്യ സിനിമകളിൽ പോലും സാധാരണമാണ്. പെട്ടെന്ന് വെള്ളിത്തിരയിലേക്ക് കയറി വന്ന് ഞെട്ടിക്കുന്ന അഭിനയം കാഴ്ചവെക്കുന്ന സാധാരണക്കാരായ ആളുകളെ നമുക്കിന്ന് ഓരോ നഗരത്തെരുവുകളിലും കാണാനായേക്കും. കൊട്ടേഷൻ ഗുണ്ടകൾ പോലും സിനിമയുടെ ഭാഗമാണിന്ന്. എന്നാൽ 80കളിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. സിനിമാ ലോകം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താരാപഥം തന്നെയായിരുന്നു. അവിടേക്ക് ഒരു പ്രത്യേക ക്ലാസ്സിൽ നിന്നുള്ളവർക്കല്ലാതെ പ്രവേശനം നിഷിദ്ധമായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് സയ്യിദ് മിർസ സിനിമകൾ എടുക്കുന്നതും അതിൽ വഴിയോരത്ത് താൻ കണ്ടുമുട്ടിയ സാധാരണ മനുഷ്യരെ അഭിനേതാക്കളാക്കുന്നതും. സമാന്തര സിനിമയിൽ സയ്യിദ് മിർസ നടത്തിയ ധീരമായ ശ്രമങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു ഇത്. 1995 അയോധ്യയിലെ ബാബരി മസ്ജിദ് ധ്വംസനത്തിന്റെ പശ്ചാത്തലത്തിലെടുത്ത നസീം എന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു ബാബരി മസ്ജിദ് തകർക്കൽ സമൂഹത്തിൽ വരുത്തിയ വലിയ മാറ്റത്തെ ബോംബെ നഗരത്തിലെ ഒരു സ്കൂൾ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ വിവരിക്കുന്ന സിനിമയാണിത്. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് സയ്യിദ് മിർസയ്ക്ക് നേടിക്കൊടുത്ത ഈ സിനിമ. ബോംബെ നഗരത്തിന്റെ ജീവിതത്തിന്റെ ഉള്ളടരുകളിലേക്ക് ക്യാമറ തിരിച്ചുവെച്ച സയ്യിദ് മിർസ നഗര തിരക്കുകളിൽ ആരാലും ശ്രദ്ധിക്കാത്തവരുടെ കഥകളിലേക്കാണ് പോയത്. സമാന്തര സിനിമകളുടെ പൂക്കാലമായിരുന്ന 70കളിലൂടെ രണ്ടാം പകുതിയിലും 80കളിലും കലാമൂല്യമുള്ള മികച്ച സിനിമകളുടെ പ്രസ്ഥാനത്തിൽ വലിയ പങ്കാണ് സയ്യിദ് അക്തർ മിർസ വഹിച്ചത്. 1943 ബോംബെയിൽ ജനിച്ച അദ്ദേഹം 60കളിൽ സിനിമയിൽ സജീവമായി. പരസ്യമേഖലയിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പഠിക്കാൻ ചേർന്നു. 1976 അവിടെ നിന്ന് ബിരുദം നേടി. പിൽക്കാലത്ത് മിർസ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി വരികയുണ്ടായി. സയ്യിദ് മിർസ ആദ്യമായി സംവിധാനം ചെയ്തത് അരവിന്ദ് ദേശായി കി അജീബ് ദസ്താൻ എന്ന ചിത്രമാണ്. ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു അത്. തൊട്ടു പിന്നാലെ ആൽബർട്ടി പിൻഡോക്കോ ഗുസാക്കിയും ആതാഹെ എന്ന ചിത്രം വന്നു. ഈ രണ്ട് ചിത്രങ്ങളുടെ 70കളിലെ ക്ഷുഭിത യൗവനത്തെയാണ് ചിത്രീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ യാന്ത്രികതയെയും ജനപക്ഷരാഹിത്യവുമെല്ലാം പരിഹാസ രൂപേണ ചർച്ചയാകുന്ന മോഹൻ ജോഷി ഹസീർ ഹോ എന്ന ചിത്രം വരുന്നത്. 1984 ഇതേ കാലത്ത് തന്നെയാണ് കെ ജി ജോർജിന്റെ പഞ്ചവടിപ്പാലം പുറത്തിറങ്ങിയെന്നത് യാദൃച്ഛികം. ജുഡീഷ്യറിയും ബ്യൂറോക്രസിയും എല്ലാം അടങ്ങുന്ന ഭരണവർഗ വരേണ്യതയുടെ ക്രൂരതയെ അതിനിശ്ചിതമായി വിമർശിച്ച ഈ ചിത്രങ്ങൾ ഇന്നും സത്യർ സിനിമകളിലെ ക്ലാസിക്കുകളാണ്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞതിനു പിന്നാലെയാണ് സയ്യിദ് മിർസ ആ സ്ഥാനത്തേക്ക് വരുന്നത്. അടൂറിനെ പോലെ ഒരാൾക്ക് പകരക്കാരനാകാൻ ഏറ്റവും യോജിച്ചയാളെയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്റെ സിനിമാ കരിയറിലുടനീളം പ്രകടിപ്പിച്ച സിനിമാക്കാരനാണ് അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് മികച്ചൊരു വഴികാട്ടി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പ്. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.